രാമചരിതത്തെ ഹൃദ്യമായി സീതയുടെ ഹൃദയത്തിൽ സ്പർശിക്കും വിധം മൃദുവായി പറഞ്ഞ് ഹനുമാൻ സംഭാഷണത്തിനുള്ള സാഹചര്യമുണ്ടാക്കി കർണാമൃതമായ ഈ വാക്യങ്ങൾ ആരാണ് പറഞ്ഞത് അവനെ കാണുവാൻ സാധിക്കണേ എന്ന് സീത പറഞ്ഞു വളരെ കൂടി വളരെ ചെറിയ ഒരു കുരുവിയുടെ അത്ര വലുപ്പമുള്ള ദേഹത്തോടു കൂടി ഹനുമാൻ ഇറങ്ങി വന്ന് സീതയെ നമസ്കരിച്ച് അല്പം ദൂരെയായിരുന്നു ശരണമിഹ ചരണ സരസിജമഖില നായികേ ശങ്കിക്ക വേണ്ട എന്നെ നീ തവ സജിവനഹിഹ തഥാവിധനല്ലഹോ ദാസോസ്മി കോസലേന്ദ്രസ്യ രാമസ്യ ഞാൻ സുമുഖി കപികുലതിലകനായ സൂര്യാത്മജൻ സുഗ്രീവ ഭൃത്യൻ ജഗത്പ്രാണനന്ദനൻ കപടമൊരുവരോട് ഒരു പൊഴുതുമറിയുന്നീല കർമ്മണാവാച മാതാവേ തൻ്റെ മുന്നിൽ വന്നത് രാവണൻ തന്നെയോ രാവണൻ്റെ മായാപ്രയോഗത്താൽ മറ്റാരുമോ എന്ന് ശങ്കിക്കുകയാണ് സീത രാക്ഷസപതിയായ രാവണൻ വാനരവേഷത്തെ സ്വീകരിച്ച് എന്നെ മോഹിപ്പിക്കാൻ വന്നതാണോ ശിവ ശിവ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ചിന്തിച്ച് സീത ഭയപ്പെട്ടു ഇത് കുസൃതിയായ കുത്തിതമായ മാർഗത്തെ അവലംബിക്കുന്ന രാവണൻ്റെ പ്രയോഗം തന്നെ തന്നെയെന്ന് നിരൂപിച്ച് കൊമ്പിട്ടിരുന്നു സീത ഇത് കണ്ട് ഹനുമാൻ തൊഴു തൊഴുകൈകളോടുകൂടി പ്രാർത്ഥിക്കുകയാണ് അല്ലയോ അമ്മേ നിൻ്റെ കാൽത്താമരകൾ തന്നെയാണ് എനിക്ക് ശരണം എന്നെ ഒട്ടും ശങ്കിക്കരുതേ ഞാൻ അങ്ങയുടെ ഭൃത്യനാണ് ഒരിക്കലും ഞാൻ അങ്ങ് ചിന്തിക്കുന്നത് പോലത്തെ ആളല്ല ഞാൻ കോസലേന്ദ്രനായ രാമൻ്റെ ദാസനാണ് അല്ലയോ സുമുഖി വാനര രാജാവായ സുഗ്രീവൻ്റെ മന്ത്രിയാണ് ജഗത്പ്രാണനായ വായുവിൻ്റെ പുത്രനാണ് എനിക്ക് കപട്ടത അറിയില്ല കള്ളം പറയുക എന്നത് എന്നതെനിക്കറിയില്ല കർമ്മണ വാച മനസ്സ ഞാൻ ഒരു തെറ്റും ചെയ്യുന്നില്ല അല്ലയോ അമ്മേ ഇപ്രകാരം പവന സുത കേട്ടുടൻ പത്മാലയാ ദേവി പത്മാലയാൽ ഇപ്രകാരം മധുരതരമായ ഹനുമാന്റെ വാക്കുകളെ കേട്ട് സാക്ഷാൽ ലക്ഷ്മിദേവി സീതാദേവി ചോദിച്ചു ഋതമൃജു മൃദു സ്ഫുടവർണവാക്യം തെളിഞ്ഞിങ്ങനെ ചൊല്ലുന്നവർ കുറയും തുലും സതയമിഹപതമനുജ വാനരജാതികൾ തങ്ങളിൽ സംഗതി സംഭവിച്ചിടുവാൻ കലിതരുചിഗഹന ഭുവി കാരണമെന്തൊ കാരുണ്യ കപികുഞ്ചര തിരുമനസി ഭവതി പെരികെ പ്രേമുണ്ടെന്നതെന്നോടു ചൊന്നതിന് മൂലവും ചൊല്ലുനി ഇത്ര ഋജുവായി മൃദുവായി സ്ഫുടമായി വർണ്ണങ്ങളെ പറയുക എന്നുള്ളത് വളരെ കുറച്ച് പേരല്ലേ ലോകത്തിലുണ്ടാവും ഋജുവായി പറയുക പറയാനുള്ളത് യാതൊരു വളച്ചുകെട്ടുമില്ലാതെ പറയുക അതോ മൃദുവായ വാക്യങ്ങളെ കൊണ്ട് കേൾക്കുന്നവരുടെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്ന അതികഠിനതരമായ ശബ്ദപ്രയോഗങ്ങളില്ലാത്ത അതും സ്ഫുടമായി ഓരോ വർണ്ണവും ഏത് സ്ഥാനത്തിൽ നിന്ന് എത്ര പ്രയത്നം ചെയ്താണോ ഉച്ചരിക്കേണ്ടത് ആ സ്ഥാനം തെറ്റാതെ പ്രയത്നം തെറ്റാതെ പ്രയത്നം തന്നെ ബാഹ്യപ്രയത്നവും ആഭ്യന്തര പ്രയത്നവുമുണ്ട് ആ ബാഹ്യാഭ്യന്തര പ്രയത്നങ്ങളെ വേണ്ടതുപോലെ ചെയ്ത് കണ്ഠം മുതൽ ഓഷ്ടം വരെയുള്ള സ്ഥാനങ്ങൾ തെറ്റാതെ വർണ്ണങ്ങൾ ഉച്ചരിക്കുക അതോ സത്യമായിരിക്കുക പറയുന്നത് ഇങ്ങനെ ലക്ഷണയുക്തമായിട്ട് പറയുന്നത് അസത്യമാണെങ്കിൽ എന്ത് പ്രയോജനം അതുകൊണ്ട് ഋതമായത് സത്യമായത് ഋജുവായി മൃദുവായി സ്ഫുടമായി വർണ്ണങ്ങൾ ചേർത്ത് ഇത്ര തെളിച്ചത്തിൽ പറയുന്ന മനുഷ്യന്മാർ വളരെ ചുരുങ്ങും അനേകായിരം പേരിൽ ഒരാളെ കാണും അങ്ങനെയുള്ള സംഭാഷണമാണല്ലോ നീ ചെയ്യുന്നത് അതുകൊണ്ട് ദയവുണ്ടായി എന്നോട് പറഞ്ഞു തരൂ മനുഷ്യന്മാർക്കും വാനരന്മാർക്കും ഇടയ്ക്ക് എങ്ങനെയാണ് സഖ്യമുണ്ടായത് ഗഹനമായ കാട്ടിൽ ഇതെങ്ങനെ സംഭവിച്ചു അല്ലയോ കാരുണ്യനിധിയായ വാനരശ്രേഷ്ഠ നിൻ്റെ മനസ്സിൽ എന്നോട് അത്യന്തമായ ആദരവും സ്നേഹവും ഉണ്ടെന്ന് നീ പറഞ്ഞുവല്ലോ എന്താണതിന് കാരണം നിൻ്റെ അമിതമായ സ്നേഹത്തിന് എന്ത് കാരണം അതുപോലെ വാനരന്മാരുമായി ശ്രീരാമന് സഖ്യം സംഭവിക്കാൻ എന്ത് കാരണം എങ്ങനെ അതൊക്കെ സംഭവിച്ചു നീ സ്പഷ്ടമായി പറഞ്ഞു തരൂ ഈ ഭാഗത്ത് വാൽമീകീയത്തിൽ ഇത് നിശ്ചയമായും രാവണൻ്റെ മായാപ്രയോഗമാണെന്ന് ശങ്കിച്ച് സീത കുറച്ചധികം അധികം സംസാരിക്കുന്നുണ്ട് അവർ തമ്മിൽ പല ആശയങ്ങളും വിനിമയം ചെയ്ത ശേഷമാണ് സീതയ്ക്കൊരു പ്രത്യയം ഉണ്ടാകുന്നത് ഇവിടെ സംഗ്രഹിച്ചു പറഞ്ഞെന്ന് മാത്രം തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം